ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്സാങ് ക്വിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവൻ കാണാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് അതിൻ്റെ തൊട്ട് കാണുന്ന ഒരു ബെല്ലൈക്കൺ കാണും, അതിലൊന്ന് പ്രസ് ചെയ്ത് ഓണം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം നമുക്ക് ഒട്ടും അടിക്കേണ്ട, വീഡിയോയിലേക്ക് പ്രവേശിക്കാം. പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം: പുതുവായിൽ നാരായണ പണിക്കർ. പുതുവായിൽ നാരായണ പണിക്കറാണ് പി എം പണിക്കരുടെ മുഴുവൻ പേര്. ലോക പുസ്തക ദിനം എപ്പോൾ? ലോക പുസ്തക ദിനം എപ്പോൾ? ഉത്തരം: ഏപ്രിൽ 23. ഏപ്രിൽ 23-നാണ് നാം ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം: വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം: പി എൻ പണിക്കർ. പി എൻ പണിക്കറുടെ വാക്കുകളാണ് നാം മുകളിൽ കണ്ടത്. അടുത്ത ചോദ്യം: ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം: ടോംസ്. ടോംസിന്റെ സൃഷ്ടിയാണ് ബോബനും മോളിയും. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ: കുമാരനാശാൻ. കുമാരനാശാനാണ് സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി. അടുത്ത ചോദ്യം: കേരളത്തിൽ ആരംഭിച്ച കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം: കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിൽ ആരംഭിച്ച കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം: അവകാശികൾ. ഇത് രചിച്ചത് വിലാസിനിയാണ്. വിലാസിനിയുടെ അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: അതെ, ഡോക്ടർ അബ്ദുൾ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 11 വിദ്യാഭ്യാസ ദിനം. അടുത്ത ചോദ്യം: കാക്കേ കാക്കേ കൂടിവിടെ എന്ന കവിത രചിച്ചത് ആരാണ്? കാക്കേ കാക്കേ കൂടിവിടെ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം: ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇദ്ദേഹമാണ് കാക്കേ കാക്കേ കൂടിവിടെ എന്ന കവിത രചിച്ചത്. ഓർമ്മയുടെ തീരങ്ങളിൽ ഇത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം: തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യ വിൻസ് ഫ്രീഡം ഇത് ആരുടെ ആത്മകഥയാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം ഇത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം: ഡോക്ടർ അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നാം വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്, നവംബർ 11. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം: തൃശൂർ. തൃശൂർ ജില്ലയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് തുടങ്ങുന്ന പരിസ്ഥിതി കവിത രചിച്ചത് ആര്? ഉത്തരം: ഇഞ്ചിക്കാട് ബാലചന്ദ്രൻ. ഇഞ്ചിക്കാട് ബാലചന്ദ്രൻ എഴുതിയ കവിതയാണ് നാം മുകളിൽ കണ്ടത്.
അടുത്ത ചോദ്യം. വരിക വരിക സഹജരെ എന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ: അതെ, അംഷി നാരായണപിള്ള. അംഷി നാരായണപിള്ളയുടെ പ്രശസ്തമായ കവിതയാണ് വരിക വരിക സഹജരെ. അടുത്ത ചോദ്യം. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്ത്? ഉത്തരം: ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകളാണ് ബഷീറിന്റെ ആത്മകഥയുടെ പേര്. കുറ്റി പെൻസിൽ ആരുടെ കൃതിയാണ്? കുറ്റി പെൻസിൽ ആരുടെ കൃതിയാണ്? ഉത്തരം: കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രസിദ്ധമായ കൃതിയാണ് കുറ്റി പെൻസിൽ. കുറ്റി പെൻസിൽ കേട്ടോ, ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം. ഗാന്ധിജിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് ആരാണ്? ഉത്തരം: വള്ളത്തോൾ നാരായണമേനോൻ. വള്ളത്തോൾ നാരായണമേനോനാണ് എന്റെ ഗുരുനാഥൻ എന്ന പേരിൽ ഗാന്ധിജിയെ കുറിച്ച് കവിത രചിച്ചത്. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഉത്തരം: കോട്ടയം. കോട്ടയമാണ് അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. അടുത്ത ചോദ്യം. ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത ആരുടേതാണ്? ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത ആരുടേതാണ്? ഉത്തരം: ചെമ്മനം ചാക്കോ. അദ്ദേഹത്തിന്റെ കവിതയാണ് ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം. അടുത്ത ചോദ്യം. ഓമാനത്തിങ്കൾ കീടാവോ നല്ല കോമളതാമരപ്പൂ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് എഴുതിയ കവി ആരാണ്? ഉത്തരം: ഇരയമ്മൻ തമ്പി. അടുത്ത ചോദ്യം. വേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് വേപ്പൂർ സുൽത്താൻ എന്ന പേര് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആൻസർ: ശരിയാണ്, പാരായണം ചെയ്യപ്പെടേണ്ടത്. പാരായണം ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം. 2016 അന്തരിച്ച ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള കവി ആര്? ഉത്തരം: ഒ എൻ വി കുറിപ്പ്. ഒ എൻ വി കുറിപ്പാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച മലയാള കവി. അടുത്ത ചോദ്യം. മഹാഭാരതം രചിച്ചത് ആര്? മഹാഭാരതം രചിച്ചത് ആരാണ്? ഉത്തരം: വേദവ്യാസൻ. വേദവ്യാസനാണ് മഹാഭാരതം രചിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ? ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം: ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ. എല്ലാവരുടെയും ചിത്രം നിങ്ങൾ നിരീക്ഷിക്കുക. അപ്പൊ ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, കുമാരനാശാൻ, വള്ളത്തോൾ നാരായണമേനോൻ. അടുത്ത ചോദ്യം. പ്രശസ്ത കൃതി യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? ഉത്തരം: ലിയോ ടോൾസ്റ്റോയ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് യുദ്ധവും സമാധാനവും. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം
ആരുടെ വരികളാണ്? ഉത്തരം: അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. അടുത്ത ചോദ്യം: ആദ്യ സമ്പൂർണ്ണ മലയാള കൃതി ഏതാണ്? ഉത്തരം: സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി. അടുത്ത ചോദ്യം: മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ പ്രശസ്ത കൃതി ഏതാണ്? ഉത്തരം: ജംഗിൾ ബുക്ക്. മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ പ്രശസ്ത കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആണ് ജംഗിൾ ബുക്ക്. ഉള്ളൂരിന്റെ മഹാകാവ്യം ഏതാണ്? ഉള്ളൂരിന്റെ മഹാകാവ്യം ഏത്? ഉത്തരം: ഉമാകേരളം. ഉമാകേരളമാണ് ഉള്ളൂരിന്റെ മഹാകാവ്യം അറിയപ്പെടുന്നത്. ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതി ആരുടേതാണ്? ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതി ആരുടേതാണ്? ഉത്തരം: പി കേശവദേവ്. പി കേശവദേവിന്റെ പ്രശസ്ത കൃതിയാണ് ഓടയിൽ നിന്ന്. ഇത് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഓടയിൽ നിന്ന് പി കേശവദേവ്. കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേതാണ്? കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേതാണ്? ഉത്തരം: ബി ടി ഭട്ടതിരിപ്പാട്. ബി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ലിപി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ലിപി ഏതാണ്? ഉത്തരം: ദേവനാഗരി. അടുത്ത ചോദ്യം: എഴുത്തച്ഛന്റെ സ്മാരകം തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. എഴുത്തച്ഛന്റെ സ്മാരകമായ തുഞ്ചൻ പറമ്പ് മലപ്പുറം ജില്ലയിലാണ്. മിക്കി മൗസിന് ജന്മം നൽകിയത് ആരാണ്? അതെ, ഉത്തരം വാൾട്ട് ഡിസ്നി. വാൾട്ട് ഡിസ്നിയാണ് മിക്കി മൗസ് എന്ന കഥാപാത്രത്തിന് ജന്മം നൽകിയത്. മലയാള സിനിമയുടെ പിതാവ് ആര്? മലയാള സിനിമയുടെ പിതാവ് ആരാണ്? ഉത്തരം: ജെസി ഡാനിയൽ. ജെസി ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ്. അടുത്ത ചോദ്യം: ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യത്തെ സാഹിത്യകാരൻ ആര്? ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം: ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യത്തെ സാഹിത്യകാരൻ. ഒരു ദേശത്തിന്റെ കഥ എന്നത് ആരുടെ കൃതിയാണ്? ഒരു ദേശത്തിന്റെ കഥ എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം: എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിന്റെ പ്രശസ്തമായ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. ഇതൊരു യാത്രാ വിവരണ കൃതിയാണ്. അടുത്ത ചോദ്യം: മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? മാമ്പഴം എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം: വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ കൃതിയാണ്, അതായത് കവിതയാണ് മാമ്പഴം. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപൻ ആര്? മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപൻ ആരാണ്? ഉത്തരം: കെ പി കേശവമേനോൻ. അദ്ദേഹമാണ് മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപൻ. അടുത്ത ചോദ്യം: രാമായണ മാസമായി ആചരിക്കുന്നത് ഏത് മാസത്തിലാണ്? രാമായണ മാസമായി ആചരിക്കുന്നത് ഏത് മാസത്തിലാണ്? ഉത്തരം: കർക്കിടമാസത്തിൽ. കർക്കിടമാസത്തിലാണ് നാം രാമായണ മാസമായി ആചരിക്കുന്നത്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ എന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണ്? ഉത്തരം: വയലാർ രാമവർമ്മ.
വയലാർ രാമവർമ്മയുടെയാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ എന്ന് പറയുന്ന വരികൾ. അടുത്ത ചോദ്യം. കമലാ ശ്രീയ എന്ന പേരിൽ അറിയപ്പെട്ട മലയാള കവയത്രി ആരാണ്? കമലാ സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ട മലയാള കവയത്രി ആരാണ്? ഉത്തരം മാധവിക്കുട്ടി. ഇതോടുകൂടി നമ്മുടെ ക്വിസ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിലും നല്ല മറ്റൊരു കിട്ടിലും വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ട് കാണുന്ന ബെല്ലേക്ക് നമർത്തി ഓണം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വ്യക്തിപരമായ പേരിലും ചാനലിൻ്റെ പേരിലും വിജയ ആശംസകൾ നേരുന്നു. Thanks for watching.